മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത് കർത്താവായിട്ടാ അങ്ങനെ മാത്രമേ അവൻ വരൂ യേശു നമ്മ ഒബ്ബ വ്യക്തിയ ജീവിതത്തിൽ ബറോദോ കർത്തനായി ബർതാനെ അവൻ ഹാഗ മാത്രമേ ബർതാനെ അല്ലാത്തോൾക്ക് അവൻ റൊട്ടി ഒക്കെ കൊടുക്കുമായിരിക്കും അത് കൊടുത്താൽ അവര് പോകും ആ അല്ലതേ അവൻ റൊട്ടി കൊടുബോദോ കൊട്ട്പുട്ട അവൻ ഓക്താനെ ചിലപ്പോൾ രോഗസൗഖ്യവും കൊടുത്തുന്നിരിക്കും രോഗസൗഖ്യവനോ കൊടുത്താനെ അല്ല കർത്താവ് ആയിരക്കണക്കിന് ആളുകളെ സൗഖ്യമാക്കി എത്ര പേരുണ്ടായിരുന്നു ക്രൂശിന്റെ ചവിട്ടി യേശു സാവിരാറു ജനരിഗെ സ്വസ്ഥതയെ കൊട്ടനു ಎಷ್ಟು ജന ശിലവെ ಬಳಿಗೆ ಬಂದರು 5,000, 10,000, 12,000 അല്ല എന്തുവാ നോക്കി നിൽക്കുന്നേ ഏനാ നോർത്താ ഇദ്യാ നിനക്ക് പോണോ പോക്കോ പോകാ പോകാ എന്നെ തിന്നുന്നോ എന്റെ കൂടെ നിന്നാ മതി നന്ന തിന്നോ നന്ന ജൊത്തെ ഇദ്രെ സാക്കു എന്നെ കർത്താവാക്കുന്നവൻ എന്റെ കൂടെ നിന്നാ മതി നന്ന കർത്തനാകി സ്വീകരിച്ചോ നന്നത്ര നിന്നെ സാക്കു നിയന്ത്രണം എന്നെ ഏൽപ്പിക്കുന്നവൻ എന്റെ കൂടെ നിന്നാ മതി നന്ന ജൊത്തേൽ നില്ലുവതൊക്കെ മനസ്സിലോ നിന്നെ സാക്കു എനിക്ക് പുരുഷാരം വേണ്ട എനിക്ക് ശിഷ്യന്മാരെ മതി നനക്കെ ജനസാഗര വേണ്ട നനക്ക് ശിഷ്യരു സാക്കു ഇത് നമ്മളെ വിശ്വാസ നമ്മളെ എല്ലാ ഉപദേശിമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസികളെ ഉണ്ടാക്കാൻ അല്ല പരിശ്രമിക്കേണ്ടത് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പരിശ്രമിക്കണം തിളിയബേക്കാത വിഷയം അന്ത്ര നീവു വിശ്വാസികളെന്ന സൃഷ്ടിച്ചു നീവു ശിഷ്യരുകളെന്ന രൂപിച്ചോ നമ്പർ കുറവാണെങ്കിലും ഉള്ളവൻ ഉള്ളവനായിരിക്കണം ജന കടമയാതോ ഇദ്ദവനോ ഇദ്ദവനോ ഇദ്ദവൻ തര ഇരുപോ പണ്ട് ഈ മദേഴ്സ് ഡേ ഉണ്ടല്ലോ മദേഴ്സ് ഡേ ഹിന്ദെ അന്ത്ര തായിയ ദിന തായിയ ദിനാചരണ ആചരണ മാത്രല്ല ഈ മദേഴ്സ് ഡേയിൽ ഈ അമ്മമാരെല്ലാം കൂടെ വന്ന് ഒരുമിച്ചിരുന്ന ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഈ തായ ദിനാചരണ ദിവസം തായന്ദ്രെല്ലാം സേർപ്പിട്ട് ഒട്ടിക്ക് ഊട്ട അടികെ മാടി ഊട്ട മാത്ര പിന്നെ അമ്മമാർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവരുടെ പ്രധാന പരിപാടി മക്കളുടെ പൊങ്ങച്ചം പറയുക ആ തായന്ദ്രെല്ലാം സേർപ്പെട്ടെ അവർ തം നമ്മ മക്കള കുറിത്താകി ഹൊകളെ മാതാടോറല്ലവാ ഓ എന്റെ കുഞ്ഞ് എന്നാ നല്ല പാട്ടാണെന്നറിയാമോ അവക്കായിരുന്നു ഇപ്പൊ ഫസ്റ്റ് റാങ്ക് അവക ഒബ്രു ഹേൾത്താറ അയ്യോ നന്ന മകള് എഷ്ട് ചെന്നാകാടത്ത അത് ഗൊത്താ അവള് അവളെ മുതലേ റാങ്ക് പക്ഷേ ഈ വനത്തിനകത്ത് മൃഗങ്ങളുടെ ഒരു മദേശിലെ നടക്കുക അതേ രീതിയല്ലേ കാടിനല്ലേ മൃഗകള അന്ത്ര തായി മൃഗകളവരെല്ലാം തായന്തിര ഒന്ന് ദിനാചരണ നടത്തായ അവർക്ക് ഈ പറയുന്നത് പോലെ മക്കളുടെ പൊങ്ങച്ചം പറയാനൊന്നും ഇല്ലല്ലോ അവരികെ ഏഴുവന്ത മക്കളെ കുറിത്താക്കി ഹോൾക്കുള്ളതേനില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ മക്കളുടെ നമ്പറിന്റെ പേരിൽ പൊങ്ങച്ചം പറയാൻ തുടങ്ങി അവർ മക്കളെ എണ ലെക്കതല്ലേ എഷ്ട് മക്കളിതാ ഇഷ്ട മക്കൾ ആ തര അവർ ഹോൾക്കൊളക്കെ പ്രാരംഭം മാറും അപ്പൊ ആട് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസവിച്ചു ಆಗ ಹಾಡು ಕುರಿ ಬಂದ್ಬಿಟ್ಟು ಹಾಡು ಬಂದು ಹೇಳ್ಬಿಡ್ತೋ ಹೋದ ವಾರ ನಾನು ಮರಿ ಹಾಕ್ದೆ ಎನಿಕ್ಕೆ ಮೂರು ಮಕ್ಕಳು ಉണ്ടായിരുന്നു ನನಗೆ ಮೂರು ಮರಿ ಮೂರು ಪ್ರಾವಶ್ಯ ನಾನು ಪ್ರಸವಿಸಿರೊಂಡೆ ಮೂರು ಸಾರಿ ಮರಿ ಹಾಕಿದ್ದೇನೆ ಅಂದ್ರೆ ಎನಿಕ್ಕೆ ಆಗೆ 9 ಮಕ್ಕಳು ಇದೆ ಆಗೆ 9 ಮರಿಗಳು ಇದಾವೆ ಅಪ್ಪ ಆಳುಗಳು ಬಾಕಿಯുള്ള ಮಕ್ಕಳನ್ನು പറഞ്ഞു ಕೊಳ್ಳಾಂ ಕುಳಪಿಲ್ಲ ಆ ಪರವಾಗಿಲ್ಲ ಪರವಾಗಿಲ್ಲ ಶೇ ಪೂಜೆ ಬಂದ್ಬಿಟ್ಟು പറഞ്ഞു കഴിഞ്ഞ ಆಚೆ ನಾನು ಪ್ರಸವಿಸು ಆಗ ಬೆಕ್ಕು ಬಂದು ಹೇಳ್ತೋ ನಾನು ಹೋದ ವಾರ ಮರಿ ಹಾಕ್ದೆ ಎನಿಕ್ಕೆ 4 ಮಕ್ಕಳು ಉണ്ടായിരുന്നു ನನಗೆ 4 ಮರಿಗಳು ನಾನು 3 ಪ್ರಾವಶ್ಯ ಪ್ರಸವಿಸು ಎನಿಕ್ಕೆ 12 ಮಕ್ಕಳು ಇದೆ 3 ಸಾರಿ ಮರಿ ಹಾಕಿ ನನಗೆ 12 ಮರಿಗಳು ಅಪ್ಪ ಆಡು ಬಂದ್ ಡೌನ್ ಆಯಿ ಅವಾಗ ಅಲ್ಲಿ ಆಡು ಆಯ್ತು ಬೆಕ್ಕು ಆಯ್ತು ಪೂಜಾ ತಲೆಯೊಕ್ಕೆ ಒಂದು ಬುಕ್ಕಿ ಪಿಡಿಚು ಆಗ ಹಾಡಿಗಿಂತ ಹೆಚ್ಚಾಗಿ ಆ ಜಾಸ್ತಿ ಮರಿ ಹಾಕದಂತಹ ಬೆಕ್ಕು ತಲೆಯೆಲ್ಲ ನಿಂತ್ಕೊಂಡು ಯಾಕಂದ್ರೆ ಆಡು ಕಮ್ಮಿ ಆಗೋಗ್ಬಿಡ್ತಾರೆ ಪಟ್ಟಿ ಬಂದ್ಬಿಟ್ಟು ಹೊಳಂಜು ಆಗ ನಾಯಿ ಬಂತು ಕೈ ಜಾಚೆ ನಾನು ಪ್ರಸವಿಚು ಕಳೆದ ವಾರ ನಾನು ಮರಿ ಹಾಕ್ದೆ ಎನಿಕ್ 5 ಮಕ್ಕಳು ಉണ്ടായിരുന്നു ನನಗೆ 5 ಮರಿಗಳಿದ್ದು ನಾನು 4 ಪ್ರಾವಶ್ಯಂ ಪ್ರಸವಿಚು 4 ಸಾರಿ ಮರಿ ಹಾಕ್ದೆ ಎನಿಕ್ 20 ಮಕ್ಕಳು ಉണ്ട് ನನಗೆ 20 ಮರಿಗಳು ಅಪ್ಪ ಎಲ್ಲರೇಕಾಲ ಮುಂಬೈಲ್ ಪಟ್ಟಿ ಆಯಿ ಆಗ ಎಲ್ಲರಿಗಿಂತ ಮೊದಲನೇ ಸ್ಥಾನ ಇವಾಗ ನಾಯಿಗೆ ಸಿಕ್ತು ಅದಿನ ಅಪ್ಪರ್ದು ಬೇರೆ ಅಮ್ಮ ಉണ്ടായിരുന്നു ಆದ್ರೆ ಆ ಕಡೆ ಇನ್ನೊಂದು ತಾಯಿ ಇತ್ತು ಅದು ಪನ್ನಿ ಅದು ಅಂದಿ ಪನ್ನಿ ಒಳಗೆ ನಿಮಗೆ ಪ್ರಸವಿಕ್ಕುವ 3-4 ಓಕೆ പക്ഷേ ನಾನು ಒಟ್ಟೆ ಪ್ರಸವದಲ್ಲಿ 10 ಆ ನೀವು ಮರಿ ಹಾಕಿದ್ದು 3-4 ಆದ್ರೆ ಒಂದೇ ಆ ಹೆರಿಗೆಯಲ್ಲಿ ನಾನು 10 ಮರಿ ಹಾಕ್ಬಿಟ್ಟೆ ನಾನು ಹಂಗಾದ್ರೆ 5 ರಾಶಿ ನಾನು ಪ್ರಸವಿಚು 5 ಸಾರಿ ಮರಿ ಹಾಕ್ಬಿಟ್ಟೆ 50 ಮಕ್ಕಳು ಉണ്ട് ನನಗೆ 50 ಮಕ್ಕಳಿದ್ದಾರೆ ಅಪ್ಪ ಅವರು ಯೋಚಿ ನೀ ಇದನ್ನ ಬಿಟಿಯಾನ ಆರಿರು ಉണ്ടോ ಆಗ ಅಂದಿ ಮುಂದೆ ಬಂದ್ಬಿಡ್ತು ಇವಾಗ ಅಲ್ಲಿ ಕೇಳಿದ್ರು ಇದನ್ನ ಸೋಲ್ಸೋರ್ ಯಾರ ಇದ್ದೀರಾ ಆರು ಇಲ್ಲ ಯಾರು ಇಲ್ಲ ಒಳಗೆ ಅವರೆಲ್ಲಂ ಕೂಡ ಸೇರ್ನ ಓಕೆ ನಮಗೆ ಮಾತಾ ಮಹಿಮಶ್ರೀ ಅಂತ ಹೇಳಿ ಅವಾರ್ಡ್ ಓಕೆ ಅಮ್ಮಕ್ಕೆ ಕೊಡ್ಕಾ ಆಗ ಮಾತಾ ಮಹಿಮಶ್ರೀ ಎಂಬ ಒಂದು ಅವಾರ್ಡ್ ಅನ್ನ ಈ ಅಂದಿಗೆ ಕೊಟ್ಬಿಡೋಣ ಅಂತ ಪ್ಲಾನ್ ಮಾಡಿದ್ರು ಅಂದಿಗೆ ತಲೆಯೊಕ್ಕೆ ಪೊಕ್ಕಿ ಬಿಡಿಚಿಕ್ಕಿ ನಿಕ್ಕಿ ಆ ಅಂದಿ ತಲೆಯೆಲ್ಲ ಎತ್ತಿಬಿಟ್ಟು ಅವಾರ್ಡ್ ತಗೊಳಕ್ಕೆ ನಿಂತಿದೆ ಅಪ್ಪರತ್ತು ಬೇರೆ ಅಮ್ಮ ಕಡಪುಂಡ ಆಗ ಅಲ್ಲಿ ಬೇರೆ ಅಲ್ಲಿ ಒಂದು ತಾಯಿ ಮಲಗಿದ್ದಾರೆ ಲಯನಸ್ ಆನ ಸಿಂಹಿ ಸಿಂಹ ಅದು ಸಿಂಹಿ ಸಿಂಹಿಣಿ ಸಿಂಹಿಣಿ ಓಕೆ അപ്പോൾ എല്ലാരും കൂടെ ഈ ഇത് ഈ ലയണസ് ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല ഈ സിംഹിണി ഈ മാത്രം ഗമനസ്ഥനേ ഇല്ല അപ്പൊ എല്ലാരും കൂടെ അങ്ങോട്ട് ചെന്നു എല്ലാരും അല്ലിഗോദ്രു എന്ന് പറഞ്ഞ മഹാറാണി ആ മഹാറാണി
ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നാവു പരസ്പരം മാതാടത്തായിദ്വി എത്ര മക്കളുണ്ടെന്നതിനെ കുറിച്ച്. എഷ്ടു മക്കളിദ്ദാരെ എന്നതാകി നമ്മുടെ ആട് മൂന്ന് പ്രാവശ്യം പ്രസവിച്ച് മൂന്ന് മക്കൾ വെച്ച് ഒമ്പത് മക്കളുണ്ട്. നമുക്ക് ആടുകെ ഒമ്പത് മക്കളിതാവെ. എന്നാൽ പൂച്ചയ്ക്കാണെങ്കിൽ മൂന്ന് പ്രാവശ്യം പ്രസവിച്ചുള്ളു, പക്ഷെ നാല് മക്കൾ വെച്ചായിരുന്നു, അങ്ങനെ പന്ത്രണ്ട് മക്കളുണ്ട്. ആദ്ര ബെക്കു സഹ മൂന്ന് സാരി മറി ആക്കിയത് ആറ് നാലക്ക് നാലക്ക് ആക്കിയതിരുന്ന് അന്നേടായിത്തു. പന്ത്രണ്ട് മക്കളുണ്ട്. അന്നേട് മക്കളിതാവേ. നമ്മളെ പട്ടിക്കാണെങ്കിൽ ഇരുപത് മക്കളുണ്ട്. ആ നായിക ഇപ്പത്തു മക്കളും. നമ്മുടെ പന്നിയമ്മച്ചി. അയ്യോ നമ്മ അന്തി അമ്മച്ചി നോട്രി തായ്. അഞ്ചു പ്രാവശ്യം പ്രസവിച്ചു. ഐത് സാരി മറിയാ പത്ത് മക്കൾ വെച്ച്. അത്ത് മക്കളോ ഒന്നാം സാരി ഒമ്പത് മക്കളാ. ടോട്ടൽ ഐവത്ത് മക്കളോ. മഹാറാണി മഹാറാണി അങ്ങ് എത്ര പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ട്? നീ എഷ്ടു സാരി മറിയാക്കിത്തീരാ? സിംഹിണി പറഞ്ഞു, ഞാൻ ഒരിക്കലേ ഉള്ളൂ, ഒരു പ്രാവശ്യം. സിംഹിണി എത്ര മക്കളുണ്ട്? എഷ്ടോ മറികളിത്തോ? ഒരു മോനെ ഉള്ളൂ. ഒബ്ബ മക. അയ്യോ ഒരു മോനെ ഉള്ളൂ. ഒബ്ബ മകനാ. ആടിന് ഒരു ഒമ്പത് മക്കളുണ്ട്. ആ ആടിക ഒമ്പത്തായിട്ട് ഞങ്ങളുടെ മഹാറാണിയായി അങ്ങേക്ക് ഒറ്റ കുഞ്ഞേ ഉള്ളൂ. നമ്മ മഹാറാണിയാതെ നിമിക്ക് ഒന്നേ മകാനാ. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാ. നമ്മ ബാളാ ബേസറ. ഉടനെ സിംഹിണി പറഞ്ഞു, സിംഹിണി എളുത്തോ, എനിക്ക് പേടി, എനിക്ക് സങ്കടമൊന്നുമില്ല. നനക്ക് ബേസറയാനുമില്ല. അതെന്താ അങ്ങേക്ക് ഒറ്റ കുഞ്ഞേ ഉള്ളൂ, എന്നിട്ടും എന്താ സങ്കടമില്ല? ഒപ്പനേ മക അന്തരു യാക്ക് ബേജാറില്ല. ഉടനെ പറഞ്ഞു സിംഹിണി, പറഞ്ഞു സിംഹിണി എഴുതോ, എനിക്ക് ഒന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കൽ മലാവി ആഫ്രിക്കയിലെ ഒരു രാജ്യം അതിലേ കൂടെ നടന്നു പോയപ്പോഴത്തേക്ക് ഒരു പട പന്നി എന്റെ എതിരെ വീഴുന്നു. ನಾವ್ ಆಫ್ರಿಕಾದ ಒಂದು ಸ್ಥಳದಲ್ಲಿ ನಡೆದು ಹೋಗ್ತಿರುವಾಗ ಒಂದು ದೊಡ್ಡ ಗುಂಪು ಅಂದಿ ನಮಗೆ ವಿರುದ್ಧವಾಗಿ ಬರ್ತಾ ಇದೆ. അയ്യോ പന്നി വരുന്നോ, ഞാൻ ഓടിയൊന്നുമല്ലോ ചിന്തിക്കുന്നുണ്ടോ? ഹന്തി ഭർത്താ ഇതെ ഞാൻ ഓടിയതിന് തന്നെ യോജന മാറ്റിരാ. ഞാൻ ഓടിയൊന്നുമില്ല, ഞാൻ ഓടില്ല. ഇങ്ങോട്ട് വന്നപ്പോ ചുമ്മാ കാലൊന്ന് കാണിച്ചോളൂ. ഞാൻ യാത്ര ബന്ധാ കാലിനെ തോർച്ചെ ഹോകോ അന്താ. അതിന് മലയാളം ഒന്നും മനസ്സിലായി കാണത്തില്ല, പക്ഷെ എല്ലാം ഓടി. ആദ്രാ മലയാളം അർത്ഥാകില്ല, ആദ്രം ഓടാൻ കൊടുത്തത്. എല്ലാം തിരിച്ച് ഓടാൻ തുടങ്ങി. എല്ലാ അന്തികളും ഓടാൻ കൊടുത്തു. അമ്പതും കൂടെ ഓടാൻ തുടങ്ങി. അയ്യത്തും അന്തികളും ഓടാൻ കൊടുത്തു. അതാണ് പന്നി. അതേ അന്തി. എന്നാൽ അതേസമയം ടാൻസാനിയായി ഞാനും ക്യാപ്റ്റൻ സിയാമ ഞങ്ങളുടെ ഒരു മിഷണറി ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ പോകുന്ന കൂട്ടത്തില് ഒരു സിംഹം വഴി നിൽക്കുന്നു. ടാൻസാനിയയിൽ ഞാനും മറ്റു ഇന്നോ ബസേവക്കറും നാവ് ഹോക്താർ ബകർ ദാരിയിൽ ഒന്ന് സിംഹം നിന്നിട്ടിതേ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഇറങ്ങി തൊഴിക്കാൻ പോയെന്ന്? ഞാനും നീ തിൽക്കൊണ്ടിരുന്ന ഞാൻ അത്ര പോയിട്ട് ജാഡ്സ് ഒഴിയാക്കോതെന്താ പറയും? ആ ഗോത്താക്കിട്ട് വിഷയ ഗോത്താക്ക. ഞാൻ പറഞ്ഞു ക്യാപ്റ്റൻ വിട്ടോ, പെട്ടെന്ന് വിട്ടോ. ഞാൻ അവിടെ ബന്നി ഓടോകണ, ബന്നി ഓടോകണ. അതാ സിംഹം. അത് സിംഹ. ഒന്നേ ഉള്ളെങ്കിലും സിംഹമായിരിക്കണം. ഒന്നേ ഇത്ര സിംഹമാകിരുബേക്കു. എന്താണെന്നറിയാമോ? ഏൻ ഗോത്താ? നമ്മുടെ കർത്താവായ യേശു യൂദയിൻ സിംഹമാണ്. സിംഹമാകിദ്ദാനേ. അവനിൽ നിന്ന് ജനിച്ചവൻ അവനെ പോലുള്ളവനായിരിക്കണം. തനിന്ത ഉട്ടിതവനു ആതന ഹാഗൈരബേക്കു. നമ്മൾ അമ്പത് പന്നിയെ കൊണ്ട് സഭ നടക്കാൻ അല്ല നോക്കേണ്ടത്, ഒരു സിംഹത്തെ കൊണ്ട് വേണം സഭ നടക്കാൻ. ഐവത്തു അന്തി തന്നുബിട്ടു സഭേനെ തുമ്പിസ്ബേഡ്രി. ഒന്ന് സിംഹ തന്നു സഭയിലെ നിലസ്രി. ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ സിംഹമാണെങ്കിൽ ഇനി അമ്പത് ഉണ്ടെങ്കിലും എനിക്ക് മടിയൊന്നുമില്ല. സിംഹമാതൃ ഐവത്തിദ്രോ പരവാഗില്ല. അല്ലേ പറയണം, സാജു വന്നിട്ട്, സാജു ഉപദേശി വന്നിട്ട് പറഞ്ഞു ഒറ്റയാളെ ആകാവൂ, കൂടുതൽ ആളൊന്നും വരല്ലെന്ന് പറഞ്ഞെന്ന് പറയരുത്. ആമേൽ നാളെ ഏഴുബാർദ് സാജു പാഷ എഴുതും ഒബ്രു സാക്കു അന്ത് എഴുതും അന്തല്ല. സിംഹം ആകിയതിന് ഐവത്ത് സിംഹനാറോ ഇല്ലേ? അല്ല പറയരുത്, ഒന്നേ നമ്മുടെ സഭയിൽ ആള് കൂടരുതെന്നാ അങ്ങനെ വന്ന് പ്രസംഗിച്ചെന്ന് പറയരുത്. ജാസ്തി ജാസ്തി ജന ബർബാർദ് ഒബ്രേ ഇരുബേക്കു അന്ത പ്രസംഗം മാത്രം അന്ത നാളെ ഏഴുബേടെ നീവോ. അമ്പത് ആളുണ്ടെങ്കിലും അൻപതും സിംഹമായിരിക്കണം. ഐവത്ത് ജന വിശ്വാസികൾ ഇതോ അതോ ഐവത്ത് ജന വിശ്വാസികളും സിംഹത്തറായിരുന്നു. പന്നിയെ കൊണ്ട് നടക്കല്ലേ? അന്തി തകൊണ്ട് തുമ്പസ് പാർദു. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ടല്ലോ. ഞാൻ എഴുതി അർത്ഥമായി തൽവാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുന്ന വചനം ദൈവ വചനത്തോട് കൂട്ടു ചേർന്നില്ലെങ്കിൽ ആള് കുറവായിരിക്കും. ನಾವು ದೇವರ ವಾಕ್ಯವನ್ನು ಹೇಳುವಾಗ ನಮ್ಮದೇ ಆದ ವಿಷಯಗಳನ್ನ ನಾವು ಹಾಕದೆ ಸರಿಯಾದ ಸತ್ಯ ಉಪದೇಶ ಮಾಡಿದ್ರೆ ಜನ ಕಡಿಮೆ ಆಗ್ತಾರೆ. ಆಳೆ ಕೂಟಾನ್ ನಮ್ಮ ಕಾಂಪ್ರಮೈಸ್ ಏನ್ರಿ ವರು. ಜನರನ್ನ ಸೇರಿಸುವುದಕ್ಕಾಗಿ ನಾವು ಅವರೊಂದಿಗೆ ವಾಕ್ಯದೊಂದಿಗೆ ಪರಸ್ಪರ ಹೊಂದಾಣಿಕೆ ಮಾಡಿಕೊಂಡು ನಮ್ಮ ಕೈಯಿಂದ ಹಾಕಬೇಕಾಗುತ್ತೆ. പക്ഷേ ಅದು ಸಭೆಯ ನಶಿಪಿಕತೆಯೇ ಇಲ್ಲ. ಅದು ಸಭೆಯನ್ನ ಹಾಳು ಮಾಡುತ್ತದೆ. ಪಾಲ್ ವಾಷರ್ ಅಂತ ಹೇಳಿದ ಆಳು ಹೇಳಿದ ಕಾರ್ಯ ನಾನು ಎಪ್ಪಳು ಹೇಳಾರುಂಡು. ಪಾಲ್ ವಾಷರ್ ಎಂಬ ವ್ಯಕ್ತಿ ಹೇಳಿದಂತ ವಿಷಯ ಆಗಾಗಲೇ ಹೇಳ್ತಿರ್ತೀನಿ ನಾನು. ಅದೇ ಎಂ ಬರೆಯದೆ ಪ್ರಾಕೃತന്മാരെ ಆಕರ್ಷಿಕാൻ വേണ്ടി പ്രാകൃതമായത് കൊടുത്ത് അവരെ സഭയിലേക്ക് ആകർഷിച്ചാൽ പ്രാപഞ്ചികരന്ന ആകർഷിച്ചതക്കായി പ്രാപഞ്ചികവാദന്ത വിഷയങ്ങളെ നാവ് കൊട്ടു സഭയെ ആകർഷിച്ചേ അവരെ സഭയിൽ നിലനിർത്താൻ കൂടുതൽ പ്രാകൃതമായത് കൊടുക്കേണ്ടി വരും. അവരെന്ന സഭയിൽ നിൽസുവതക്കായി ഏച്ചു പ്രാപഞ്ചികവാദ കാര്യങ്ങളെ കൊടുക്കേക്കാക്കതെ. ഞാൻ പറഞ്ഞു ഗ്രഹിക്കുന്നല്ലോ. ഞാൻ എഴുതി നടത്തായി തൽവാ. നിങ്ങൾ എല്ലാവരെയും കേറ്റാൻ വേണ്ടി എല്ലാം അഴിച്ചു വിട്ടാൽ
ಎಲ್ಲರನ್ನ ಸೇರಿಸುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಉಪದೇಶವನ್ನ ಬಿಚ್ಚಿ ಅಥವಾ ತಪ್ಪಾದ ಉಪದೇಶಗಳನ್ನ ಹೇಳಿದ್ರೆ ಅವರೇ ಸಭೆಯಲ್ಲಿ ಪಿಡಿಚು ನಿರ್ತನಮೆಂಗಿಲ್ ಅದನೇಕಾ ಪ್ರಾಕೃತಮಾಯಿದು ಕೊಡತಲೇ ಪಟ್ಟು ಅಂತ ವ್ಯಕ್ತಿಗಳನ್ನ ಸಭೆಯಲ್ಲಿ ದೃಢವಾಗಿ ನಿಲ್ಲಿಸಬೇಕು ಅಂದ್ರೆ ಅದಕ್ಕಿಂತ ಕೆಟ್ಟವಾದಂತ ಉಪದೇಶಗಳನ್ನ ನಾವು ಅವ್ರಿಗೆ ಹೇಳಬೇಕಾಗುತ್ತೆ ಅವರಿಗೆ ನಿಮ್ಮ ಸಭೆ ಒಂದು ಪ್ರಾಕೃತ ಸಭೆಯಾಗು ಆಮೇಲೆ ನಿಮ್ಮ ಸಭೆ ಒಂದು ಪ್ರಾಪಂಚಿಕವಾದ ಸಭೆ ಆಗ್ಬಿಡ್ತದೆ ಸಿಂಹ ಇಟ್ಟು ಸಿಂಹ ಅಲ್ಲಿಂದ ದೂರ ಹೋಗ್ಬಿಡ್ತದೆ ಪಂದಿಯ ಕೊಂಡು ಸಭೆ ನಡೆಸಾಲ್ ಒಂದು ಸಿಂಹ ಉಂಡಿ ಚಲ ಆ ಸಿಂಹ ಇಟ್ಟು ಹೋಗಿರಿಕೆ ಅಂದಿಯಿಂದ ಸಭೆ ತುಂಬಿದ್ರೆ ಆ ಒಂದು ಸಿಂಹ ಏನಾದ್ರೂ ಸಭೆಯಲ್ಲಿದ್ರೆ ಆ ಸಭೆಯಿಂದ ಸಿಂಹ ಹೊರಗೆ ಹೋಗ್ಬಿಡ್ತದೆ ಹಾಲೆಲೂಯ್ಯ പിന്നെ സിംഹം പോയേ എന്ന് പറഞ്ഞു പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സിംഹ ഹോഗ്ബിട്ടു ಅಂತ ಹೇಳಿ ಪರ್ಯಾದ ಹೇಳಿ ಏನು ಪ್ರಯೋಜನ ಇಲ್ಲ ಆಮೆನ್ ಹಾಲೆಲೂಯ್ಯ 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 ಅದുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം സത്യവചനത്തിൽ കൂട്ടി ചേർത്ത് ഞാൻ ആളെ കൂട്ടತಿಲ್ಲ ಆದ್ರಿಂದ ನಾವು ಒಂದು ತೀರ್ಮಾನ ತೆಗೆದುಕೊಳ್ಳಬೇಕು ಸತ್ಯ ವಾಕ್ಯಕ್ಕೆ ಬೇರೆ ವಾಕ್ಯಗಳನ್ನು ಸೇರಿಸಿ ಬೇರೆ ವಿಷಯಗಳನ್ನು ಸೇರಿಸಿ ಜನರನ್ನು ನನ್ನ ಸಭೆಯಲ್ಲಿ ಹೆಚ್ಚು ಮಾಡುವುದಿಲ್ಲ പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവവചനം നന്നായിട്ട് പറഞ്ഞാൽ ആൾ കുറയുമെന്നുള്ളത് അത്ര ശരിയല്ല ചില സ്ഥലങ്ങളിലൊക്കെ ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് ആൾക്കാർ ചില സഭയിൽ പോകുന്നത് ആ അനേക സന്ദർഭങ്ങളിൽ നാവ് തിൾക്കൊണ്ടിരുന്ന തപ്പാദന്ത ഒന്ന് ആലോചന അത് ഹേളിദ്രെ ദേവര വാക്യ ശരിയായി കേൾപ്പിട്ട ജന കടമേ ആക്താരെ അത് അല്ല സത്യവാദ വാക്യങ്ങൾ ഹേൾത്താ ഇരുവോദ്രന്ദനെ കെലവരു ആ സഭയ്ക്ക് നിരന്തരമായി ഹോഗുദന ഞാൻ നോടിദിനെ ഒന്ന് തെസലോനിക്കർ ഒന്നാം അധ്യായത്തിൽ ഒന്ന് തെസലോനിക്കർ ഒന്നാം അധ്യായത്തിൽ അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അതിന് ഐദനേ വാക്യത്തിൽ പൗലോസ് പറയുകയാണ് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത് മാത്രാടിനന്തഹ ആ വാക്യവും നമ്മ ജീവിതത്തിൽ അത് സുമ്മനെ വരലില്ല ദൃഢ നിശ്ചയദിന്ദ നമ്മ വാക്യങ്ങളും നിമ്മ ബളിഗെ ബന്ദവു ഈ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരിക്കൽ വചനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രസംഗിച്ച് കഴിഞ്ഞ് ഇപ്പോഴല്ല കുമ്മനാട് ഐ പി സി ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് തന്നെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 20 വർഷം മുമ്പാണ് ഞാൻ ഈ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാംഗ്ലൂരിലെ വേറൊരു പാസ്റ്റർ ഐ പി സി കാരനല്ല അങ്ങേര് വന്നിട്ട് ഞാൻ എനിക്ക് ശേഷം പറയുക പ്രസംഗിക്കുക കുമ്മനാടിന ഐ പി സി ഹെഡ്ക്വാർട്ടറിനല്ലേ ഒന്ന് കെല വർഷങ്ങൾ ഹിന്ദെ നാനു പ്രസംഗ വാക്യ ദേവര വാക്യത പ്രാമുഖ്യത്തെ കുറിച്ച് പ്രസംഗം മാടുവാ ബാംഗ്ലൂരിന ഒബ്ബ സേവകരു അന്ന് ഐ പി സി അവരെല്ല ബന്ധപ്പെട്ട് നന്ന നന്തര അവർ മാത്രാടുത്തിരെ സുവിശേഷം വചനമായിട്ടല്ല സുവാർത്തയോ വാക്യവാഗി അല്ല സുവിശേഷം ശക്തിയായി സുവാർത്തയോ ശക്തിയായി 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 എല്ലാവരും പറഞ്ഞു ശക്തിയായി എല്ലാവരും ഹേളി ശക്തിയായി ഞാൻ അങ്ങ് വീട്ടിൽ പോയി എടാ വചനമായിട്ടല്ലെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വാക്യവാഗി അല്ല എന്നല്ല എഴുതോ വചനമായി മാത്രമല്ലെന്നാ വാക്യവാഗി മാത്രമല്ല അന്ത വാസ്തവത്തിൽ അവിടെ വചനമായി എന്ന് പറയുന്നത് വചനം എന്ന അർത്ഥത്തിലല്ല അക്ഷരമായിട്ടല്ലെന്നാ അവിടുത്തെ അർത്ഥം അല്ലെ വാക്യവാഗി തേളിരുവോ ഈ ദേവര വാക്യത കുറിത്തല്ല വാക്യത്തിന് എന്താ ഈ അക്ഷരമായി പറയില്ല അന്ത ഞങ്ങൾ ശക്തിയായിട്ട് വന്നെന്നല്ല നാവ് ശക്തിയായി ബന്ധുവി അന്ത ഞങ്ങളുടെ വചനം ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നമ്മ വാക്യവും ശക്തിയിന്തലോ ദൃഢ നിശ്ചയദിന്തലോ നിമ്മ ബളിഗെ ബന്തു വചനത്തിലാണ് ശക്തിയുള്ളത് വാക്യക്കെ ശക്തി ഇരുവോ അല്ലാതിങ്ങനെ വിറപ്പിക്കുന്നതിലൊന്നുമല്ല ശക്തി ആ നടുവോ അല്ല ശക്തി ഇരുവോ ചാടിക്കുന്നതിലും തുള്ളിക്കുന്നതിലും അല്ല ശക്തി ഇരിക്കുന്നത് കുണിതാടുവന്ത രീതിയിൽ മാടുവന്തല്ല ശക്തി ഇരുവോ നന്നായിട്ട് വചനം പറഞ്ഞാ മതി ശരിയായി വാക്യ എഴുതെ സാക്കോ വചനം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അഭിഷേകം പ്രാപിക്കും വാക്യ എഴുതെ ദേവർ അഭിഷേക ജനറ അഭിഷേകം എനിക്ക് പലപ്പോഴും അനുഭവം ഉള്ളതാണ് അനേക സാരി അനുഭവം ഉണ്ടാകിത് അനേക ആളുകൾ എന്റെ മീറ്റിംഗിൽ വെച്ച് പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചത് ഞാൻ ചാടിച്ചിട്ടൊന്നുമല്ല ദൈവവചനം പറഞ്ഞും പ്രാർത്ഥിച്ചും ആളുകൾ അഭിഷേകം അനേകരും നന്ന കൂട്ടങ്ങളല്ലേ ആത്മ അഭിഷേകം ഒന്നിതോ ഒന്നുകൊള്ളി ഒന്നുകൊള്ളി അന്ത അവനെ കുണിസലില്ല വാക്യ എഴുതാ അവരൊക്കെ പവിത്രാത്മന ശക്തി എഴുത ബന്തോ ഞാൻ പക്കാ പെന്തിക്കോസ്കാരനാ ഞാൻ പക്കാ പെന്തക്കോസ്നവനെ ഹാലലൂയ ഹാലലൂയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എല്ലാ ദിവസവും അന്യഭാഷയിൽ സംസാരിക്കുന്ന പവിത്രാത്മനെ തുമ്പി അന്യഭാഷകളല്ലെ പ്രതി ദിവസം മാതാടുവനെ നാനോ പക്ഷെ സഭ പണിയുന്നത് ആദ്ര സഭയെന്ന കട്ടുവതോ ദൈവത്തിന്റെ വചനത്തിൽ ദേവര വാക്യത മൂലക ആ വചനം അക്ഷരമായിട്ടല്ല ആ വാക്യവും ബറി അക്ഷരവാകിയല്ല ശക്തിയോടും അത് പരിശുദ്ധാത്മാവോടും അത് ശക്തിയിന്തലോ പവിത്രാത്മനിന്തലോ വചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടും വാക്യം മാത്രാടുവാ പവിത്രാത്മനു കാര്യമാർത്തനെ പരിശുദ്ധാത്മാവ് ആളുകളെ രൂപാന്തരപ്പെടുത്തും പവിത്രാത്മനു ജനരനെ രൂപാന്തരപ്പെടുത്തുന്നു ആത്മ നിറവ് സംഭവിക്കും ആത്മനെ തുമ്പിസുവിക്കാൻ നടയത്തത് വചനമൊന്ന് നന്നായിട്ട് പ്രസംഗിച്ചേ നിങ്ങളുടെ സഭയിൽ വാക്യവന്ന നിന്നെ സഭയിൽ ശരിയായി മാത്രാടിനോടു ബഹുനിശ്ചയത്തോടുകൂടെ ദൃഢ നിശ്ചയദൊന്നിക പറയുന്നത് എന്താണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം ഏഴുത് ഏനോ അന്ത നിമ്മെ മനവരിക്ക് ഇരുബേക്കു പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പോലും അറിയാൻ വയ്യാത്ത സ്റ്റേജ് ഉണ്ടാകരുത് പ്രസംഗം മാടുന്നേൽ ഏൻ പ്രസംഗം മാടുന്ന അന്ത നമുക്ക് കേൾദ്രെ അത് ഏൻ പ്രസംഗം മാടുന്ന നനിക്ക് ഗൊത്തില്ല അന്ത ആ അനുഭവം ഇരുബാർദു ബഹുനിശ്ചയത്തോടെ ദൃഢ നിശ്ചയദിന്ദ പ്രസംഗം മാടുക നിശ്ചയം ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ മുമ്പിൽ കുറേ നേരം ഇരിക്കണം എന്നാലേ നിശ്ചയം ഉണ്ടാകതുള്ളൂ ദൃഢ നിശ്ചയ ഇരുബേക്കാദ്രെ ഈ വാക്യദ മുന്ദ കേളു സമയ കൂർബേക്കാക്തതെ ശിശ്രൂഷകരായ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ സേവകരായ
ನನ್ನ ಸ್ನೇಹಿತರಿಗೆ ನಾನು ಹೇಳುತ್ತೇನೆ ವಚನವನ್ನು ನಿಶ್ಚಯತೋಡೆ ಪ್ರಸಂಗಿಕ್ಕುವಾಗಲೂ ವಚನವನ್ನು ನಿಶ್ಚಯದಿಂದ ಪ್ರಸಂಗ ಮಾಡುವುದಾದರೆ ಹಾಲೆಲೂಯಾ ಹಾಲೆಲೂಯಾ ವಚನವನ್ನು ನಿಶ್ಚಯತೋಡೆ ಪ್ರಸಂಗಿಕ್ಕು ವಾಕ್ಯವನ್ನು ನಿಶ್ಚಯದಿಂದ ಪ್ರಸಂಗ ಮಾಡು ಅದನ ವೇಂಡಿ ನಮ್ಮ ದೈವತ್ತಿನ್ಡೆ ವಚನತಿಲ್ ಧಾರಾಳಂ ಸಮಯಂ ಚೆಲವಳಿಕಣ ಅದಕ್ಕಾಗಿ ನಾವು ದೇವರ ವಾಕ್ಯದ ಮುಂದೆ ಹೆಚ್ಚು ಸಮಯವನ್ನ ಕಳೆಯಬೇಕು ನಮ್ಮಳಕ್ಕೆ ಫುಲ್ ಟೈಮ್ ಮಿನಿಸ್ಟರ್ಸ್ ಆಣನಾಳನೆ ಬರೆಯನದು ನಾವೆಲ್ಲರೂ ಪೂರ್ಣ ಸಮಯ ಸೇವಕರು ಅಂತ ಹೇಳ್ತೀವಲ್ವಾ ಚೆಲ್ಲ ಇಂದ ಫುಲ್ ಟೈಮ್ ಮಿನಿಸ್ಟ್ರಿ ಅಂತ ಹೇಳಿದ್ರೆ ಕೈನಲ್ಲಿ ಬೇರೆ ಒಂದು ಮಣಿಯೂ ಜೆಯಾದಿರಿಕಾನ ಮಾತ್ರವಾ ನಮ್ಮಳಿಗೆ ಕೆಲವರ ಆಲೋಚನೆ ಪೂರ್ಣ ಸಮಯ ಸೇವೆ ಅಂತ ಹೇಳಿಬಿಟ್ರೆ ಬೇರೆ ಯಾವ ಕೆಲಸ ಮಾಡದೇ ಇರೋದು ಅಂತ ಅರ್ಥ ನಾನು ಹೇಳಿದೆ ಪ್ರಿಯಮುಳುವರೆ ഏത് മനുഷ്യനും ദൈവസന്നിധി ദൈവത്തിന്റെ വചന നമ്മൾ ദശാംശം കൊടുക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ആദ്യം ദശാംശം കൊടുക്കേണ്ടത് സമയത്തിനാണ് ഞാൻ ദശഭാഗത്തെ ബാഗ് ഹേളുവാഗ ദശഭാഗം മുതൽ കൊടുക്കേണ്ടത് സഭയിൽ അപ്പോൾ ഏതൊരു വ്യക്തിയും ദൈവ വചനത്തിനും ദൈവ പ്രാർത്ഥനയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും സുവിശേഷ വേലയ്ക്കുമായിട്ട് ഏതൊരു മനുഷ്യനും ഏറ്റവും കുറഞ്ഞ 2.5 മണിക്കൂറെങ്കിലും കൊടുക്കണം ആ ഈ രീതിയിൽ ദശമാഗം കൊടുക്കാതെ വാക്യ ധ്യാന പ്രാർത്ഥന ഈ എല്ലാ കാര്യങ്ങൾക്കോസ്കര ദിന 24 ഗണ്ടെ ഇരുവരിന്ദ ഒന്ന് 2.5 ഗണ്ടെ ആദ്രൂ നാവ് കൊടുക്കാക്കാത്തത് പിന്നെ നോർമൽ വേയിൽ ഒരു മനുഷ്യൻ വർക്ക് ചെയ്യുന്നത് 8 മണിക്കൂറാ സാധാരണവായി ഒബ്ബ കെലസകാരനു കെലസ മാടോ 8 താസു അപ്പോൾ 8ഉം 2ഉം 10.5 8, 2 വരെ 10 വരെ അപ്പോൾ ഒരു ഫുൾ ടൈം മിനിസ്റ്റർ 10.5 മണിക്കൂറെങ്കിലും ദൈവ ശുശ്രൂഷയിലും ദൈവ വചനത്തിലുമായിട്ട് സമയം ചെലവഴിക്കുന്നവരായിരിക്കും പൂർണ്ണ സമയ സേവകനു ഒന്ന് ദിവസത്തിൽ 10.5 ഗണ്ടയാദ്രൂ പ്രാർത്ഥനയാകിർബോദു അതോ വാക്യധ്യാന ആകിർബോദു സേവയാകിർബോദു ഈ എല്ലകളിൽ അവൻ കളയബേക്കാക്തതെ അല്ലാതെ രാവിലെ എണീറ്റ് പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് പത്രവും വായിച്ച് കുറച്ച് കഴിഞ്ഞ് ടിവിയും കണ്ടുവെച്ച് കിടന്ന് ഉറങ്ങിയേച്ച് 4 മണിയോ 6 മണിയോ ആകുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് ഫുൾ ടൈം മിനിസ്റ്റർ ആണെന്ന് പറയരുത് നാവ് ബെളഗെ ഹോഗി മക്കളെ ശാലകെ വിട്ടു മനെഗെ ബന്ധു പത്രവന്നെല്ല ഓദ് ദിനപത്രവന്നെല്ല ಓದಿ ಚೆನ್ನಾಗಿ ತಿಂಡಿ ತಿಂದ್ಬಿಟ್ಟು ಮಧ್ಯಾಹ್ನ ಊಟ ಮಾಡಿ ಮಲಗಿಬಿಟ್ಟು 4 ಗಂಟೆಗೆ ಮನೆಗೆ ಒಬ್ರು ಮನೆಗೆ ಹೋಗ್ಬಿಟ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಅಲ್ಲೂ ಚಾ ಕುಡ್ಕೊಂಡು ಬಂದ್ಬಿಟ್ಟು ನಾನು ಪೂರ್ಣ ಸಮಯ ಸೇವಕ ಅಂತ ಹೇಳಬಾರ್ದು ಅದು ಫುಲ್ ಟೈಮ್ ಅಲ್ಲ ಅದು ಫುಲ್ ಟೈಮ್ ಅದು ಫುಲ್ ಟೈಮ್ ಅಲ್ಲ ಮೂರ್ಖರ ಸಮಯ ಅದು ಹಾಲೆಲೂಯಾ ಹಾಲೆಲೂಯಾ ನಮ್ಮ ಅಧ್ವಾನಿಗಳಾಗಿರಕಣ ನಾವು ಶ್ರಮ ಪಡುವವರಾಗಿರ್ಬೇಕು ನಮ್ಮ ಸಮಯ ಸ್ಪೆಂಡ್ ಚೆಯ್ಯುವವರಾಗಿರಕಣ ನಾವು ಸಮಯವನ್ನ ವೆಚ್ಚ ಮಾಡುವವರಾಗಿರ್ಬೇಕು ಇಪ್ಪ 12 ಮಣಿಕೂರ ಒಂದು ದಿವಸ ನಾವು ಪ್ರಸಂಗಿಕಾನ್ ಪಟ್ಟಿಲ್ಲನಿರಿಕಂ 12 ತಾಸು ನಮಗೆ ಒಂದು ವೇಳೆ ಪ್ರಸಂಗ ಮಾಡಕಾಗದೇ ಇರಬಹುದು പക്ഷേ 1 ಮಣಿಕೂರ ಪ್ರಸಂಗಿಚೊಳ್ಳೆಂಗಿಲಂ 10 ಮಣಿ ಅಲ್ಲೇಗಿ ಅದನ್ನುಳ್ಳ ಸಮಯ ನೀ ದೈವವಚನತನ ಮುಂಭಿ ಇರಿನಿಟ್ಟು ವೇಣಂ ಪ್ರಸಂಗಿಕಾನ್ ಆ 1 ಗಂಟೆ ಪ್ರಸಂಗ ಮಾಡಿದ್ರು ಸಹ ಅದಕ್ಕಿರುವ ಅದಕ್ಕೆ ಮುಂಚಿತವಾಗಿ ದೇವರ ವಾಕ್ಯದ ಮುಂದೆ ಕೂತ ನಂತರ ನೀನು ಪ್ರಸಂಗ ಮಾಡಬೇಕು ಅങ്ങനെ ವರುಂಬಳಾನ ಅದು ಬಹು ನಿಶ್ಚಯತೋಡೆ ಆಗನು ಹಾಗೆ ಪ್ರಸಂಗ ಮಾಡುವಾಗಲೇ ಅದು ದೃಢ ನಿಶ್ಚಯದಿಂದ ಬರುವಂತದಾಗಿದೆ ಅದೊಂದು ಶಿಶ್ರೂಷಕರೇ ನಮ್ಮ ಸಮಯ ದೈವತ್ತಿನ್ಡೆ ವಚನಂ ಪಳಿಕಾನೂ ವಾಯಿಕಾನೂ ಪ್ರಾರ್ಥಿಕಾನೂ ಆಯಿತು ನಾವು ಚೆಲವಳಿಕಾ ಆದರಿಂದ ಸೇವಕರೇ ದೇವರ ವಾಕ್ಯನ ಓದುವುದಕ್ಕೂ ಧ್ಯಾನಿಸುವುದಕ್ಕೂ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕಾಗಿ ನಮ್ಮ ಸಮಯವನ್ನ ವೆಚ್ಚ ಮಾಡೋಣ ಅങ്ങനെ ഒരുക്കിയ ധൂപവർഗവുമായി ഒരുക്കിയ വർഗ ഒരുക്കിയ ഒരുങ്ങിയ നിലയിൽ നിങ്ങൾ ദൈവത്തിന്റെ സഭയുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ തീകത്തും ആകെ സിദ്ധവാകെ നീവു ദേവര മുന്നേ വാക്യദൊന്നിനെ നിൽവുദാദരെ ആ സഭയിലെ ബെങ്കി അത്തുതതെ അപ്പോൾ അത് പരിശുദ്ധാത്മാവിലുള്ള വചനമാകും ആക അത് പവിത്രാത്മന ശക്തിയിന്തിരുവ വാക്യമാക്തതെ പൗലോസ് അതിനോട് ചേർന്ന് പറയുന്നു നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അതിനെ കുറിച്ചാകെ പൗൽ ഹേൾത്താനെ നാനു നിമ്മ സംഗട ഇദ്ദാഗ ഏകെ ഓടനാടിദുവു എന്നതാകി ನಿಮಗೆ ಗೊತ್ತಿದೆಯಲ್ಲ ഞങ്ങൾ നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു ನಾವು ಒಳ್ಳೆ ಸಾಕ್ಷಿ ഉള്ളവരായിದ್ವಿ അതേപോലെ തന്നെ അതിന്റെ 1 തെസ്സലോനിക്കേ 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ ಒಂದು ತೆಸಲೋನಿಕ 2 ಅಧ್ಯಾಯಕ್ಕೆ ಬರುವಾಗ ಅದಿಂಡೆ 3ನೇ ವಾಕ್ಯದಲ್ಲಿ ಅದರ 3ನೇ ವಾಕ್ಯ 2ನೇ ವಾಕ್ಯದಲ್ಲಿ ಅವಡೆ പറയുന്നു നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ധൈര്യപ്പെട്ടു ಆ 2ನೇ ವಾಕ್ಯದಲ್ಲಿ ಓದ್ತೇವೆ ನಾವು ಸುವಾರ್ತೆಯನ್ನ ದೇವರ ಮೂಲಕ ಸಾರುವುದಕ್ಕಾಗಿ ನಾವು ದೇವರ ಮೂಲಕ ಧೈರ್ಯವನ್ನು ಹೊಂದಿದೆವು ಪೌಲೋಸ್ ಏറ്റവും കൂടുതൽ ಕಷ್ಟಪಟ್ಟ ಒಂದು ಸ್ಥಳವಾನ ಫಿಲಿಪ್ಪಿಯ ಪಟ್ಟಣ ಆ ಪೌಲನು ಫಿಲಿಪ್ಪಿಯ ಪಟ್ಟಣದಲ್ಲಿ ಬಹಳ ಕಷ್ಟವನ್ನು ಅನುಭವಿಸಿದನು ಅವಡೆ ತಡವಿಲಾಗಿ ಕಷ್ಟಂ ಅನುಭವಿಚು ಅಡಿಗೊಂಡು ಒತ್ತಿರಿ ಕಾರ್ಯಗಳು ಫಿಲಿಪ್ಪಿಯ ಪಟ್ಟಣದಲ್ಲಿ ನಡೆದಿದ್ದುಂಟು ಹಾಗೆ ಆತನು ಒಡತವನ ತಿಂದನು ಸೆರೆಮನೆಗೆ ಹಾಕಲ್ಪಟ್ಟನು ಹಾಗೆ ಬಹಳ ಕಷ್ಟವನ್ನು ಅನುಭವಿಸಿದನು ಪ್ರಿಯವುಳ್ಳವರೆ ಸುವಿಶೇಷ ವೇಳೆಯಲ್ಲಿ ಕಷ್ಟಮುಂಟ ಸೇವೆಯಲ್ಲಿ ನಮಗೆ ಕಷ್ಟವಿದೆ ಈ ಟಿವಿ ಪಳಿಯನೊಕ್ಕೆ ಪರಯಂ ದೈವವಚನ ಅರಿಯಾಮ ಹೇಳ್ತ ಪರಯಂ ನಿಮಗೆ ಕಷ್ಟಮುಂಡಾಗುವ ಇಲ್ಲ ಅನ್ನೋಕ್ಕೆ ಪರಯಂ ಟಿವಿಯಲ್ಲಿ ಪ್ರಸಂಗ ವಾಕ್ಯ ಗೊತ್ತಿಲ್ಲದೆ ಇರುವಂತ ಸೇವಕರು ಟಿವಿಯಲ್ಲಿ ಮಾತಾಡುವಾಗ ನಿಮಗೆ ಕಷ್ಟನೇ ಬರೋದಿಲ್ಲ ಅಂತ ಪ್ರಸಂಗ ಮಾಡ್ತಾರೆ ಕರ್ತಾವು ಬರೆಯು ನಿಮಗೆ ಭೂಮಿಯಲ್ಲಿ ಕಷ್ಟಮುಂಡನ್ನ ಕರ್ತನು ಹೇಳಿದನು ನಿಮಗೆ ಲೋಕದಲ್ಲಿ ಕಷ್ಟ ಇದೆ ಅಂತ ಕರ್ತಾವು ಬರೆಯುವನಾಳೋ ಯುವಮಾರಿ ಬರೆಯುವನಾಳೋ ನೀವು ವಿಶ್ವಾಸಿಕುವೆ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ ನಂಬಬೇಕಾ ಇವರು ಹೇಳಿದ ನಂಬಬೇಕಾ ನಾವು ದೇವ ಜೈದ ಈ ಫ್ರಾಡ್ ಪಾರ್ಟಿಗಳ ಪ್ರಸಂಗ ಒಂದು ಕೇಳಕಂ ಹೋಗಲ್ಲ ಈ ರೀತಿಯ ದುರುಪದೇಶ ಹೇಳುವಂತ ಸೇವಕರ ಆ ಪ್ರಸಂಗವನ್ನ ಟಿವಿಯಲ್ಲಿ ನೀವು ಕೇಳಕ್ಕೇ ಹೋಗಬಾರದು ಸತ್ಯವಚನತೋಡ ಕೂಟಿ ಸೇರ್ಕಾತ ವಚನಮಾಯಿರಿಕಣ ನಾವು ಅങ്ങനെ തന്നെ ಅದು ಪ್ರಸ್ತಾವಿಕಣ ಸತ್ಯವಾಕ್ಯಕ್ಕೆ ಬೇರೆ ಯಾವುದನ್ನು ಸೇರಿಸದೆ ಸತ್ಯವಾಕ್ಯವನ್ನು ಯಥಾರ್ಥವಾಗಿ ಪ್ರಸಂಗ ಮಾಡುವರು ಇತ್ರೇಂ ಕಷ್ಟಮುണ്ടായിട്ടും ഞങ്ങൾ ಸುವಿಶೇಷಂ ಅರಿಯಿಕಾನ್ ಧೈರ್ಯಪಟ್ಟು ಇಷ್ಟೆಲ್ಲಾ ಕಷ್ಟ ಬಂದ್ರು ಸುವಾರ್ತೆ ಸಾರುವುದಕ್ಕಾಗಿ ನಾವು ಪ್ರಯತ್ನಿಸಿದೆವು ಸುವಿಶೇಷಂ ಅರಿಯಿಕನದು ಕಷ್ಟಮುണ്ട് ചിലപ്പോൾ ಪೊಲೀಸ್ ಹಿಡಿಚೊಂಡು ಹೋಗಿ ಎನ್ನೆ ಪೊಲೀಸ್ ಹಿಡಿಚೊಂಡು ಹೋಗಿಟ್ಟೊಂಡ ನಾನು ತಲ್ಲು ವಾಂಗಿಚಿ
വന്നിട്ടുണ്ട് എന്നെ കൊല്ലാൻ വന്നിട്ടുണ്ട് ഇതൊക്കെ അനുഭവിച്ചാച്ചാ നിങ്ങൾ മുമ്പേ നിൽക്കുന്നത് സുവാർത്തെ ಸಾರುವುದಕ್ಕಾಗಿ ಹೋಗುವಾಗ ಒಂದು ವೇಳೆ ಪೊಲೀಸ್ ಹಿಡಿಬಹುದು ನನ್ನನ್ನು ಪೊಲೀಸ್ ಹಿಡಿದಿದ್ದಾರೆ ನನಗೂ ಹೊಡೆದಿದ್ದಾರೆ ನನಗೂ ಬಹಳ ಕಷ್ಟ ಅನುಭವಿಸಿದ್ದೇನೆ ಇದೆಲ್ಲ ಅನುಭವಿಸಿಕೊಂಡೆ ನಾನು ನಿಮ್ಮ ಮುಂದೆ ನಿಂತಿದ್ದೇನೆ പക്ഷേ ಅದೊಂದು ನಾನು ನಿರ್ತಿಯಿಲ್ಲ ಪರಿವಾಡಿ ಆದರೆ ಅದು ಆಗಿದ್ದರಿಂದ ಅದು ಬಂದದರಿಂದ ನಾನು ಕೆಲಸ ನಿಲ್ಲಿಸಲಿಲ್ಲ ನಾನು ಒಂದು ಪೊಲೀಸ್ಕಾರನೆ ಒಂದು ಪೊಲೀಸ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಅವರದೇ ಒಂದು ವರ್ಷಂ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಬ್ಯೂರೋ ಇಂದನುಳ್ಳ ಸ್ಪೆಷಲ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಟೀಮ್ ವನ್ನ ನನ್ನ ಪಿಡಿಚೊಂಡು ಹೋಗಿ ಅಲ್ಲೆಂಗಿಲ್ಲ ನಾವು ಸಂಸಾರಿಚೊಂಡಿರಕ್ಕೆ ಪೊಲೀಸುಮಾಯಿಟ್ ಆ ನಾವು ಸಿಐಬಿ ಲಿಂದ ನಮ್ಮನ್ನ ಬಂದು ಹಿಡಿದುಕೊಂಡು ಹೋಗಿ ನಮ್ಮ ಕುರಿತಾಗಿ ಅವರು ಮಾತಾಡ್ತಾ ಇದ್ದಾರೆ ಎಲ್ಲಾ ಕಳಿಜಿ ನಾವು ಫ್ರೆಂಡ್ಸ್ ಆಗಿ ನಂತರ ಮಾತಾಡಿ ಮಾತಾಡಿ ನಾವು ಸ್ನೇಹಿತರಾಗ್ಬಿಟ್ವಿ ಅವನೇ ಅವರು പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ಜೋಲಿ ചെയ്യാതിരിക്കാൻ പറ്റോ ಅವರು ಹೇಳಿದ್ರು ನಾವು ನಮ್ಮ ಕೆಲಸ ಮಾಡಲೇಬೇಕಲ್ವಾ ಅವನೇ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ಜೋಲಿ ചെയ്യ ഞാൻ എൻ്റെ ಜೋಲಿ ചെയ്യും ನೀವು ನಿಮ್ಮ ಕೆಲಸ ಮಾಡ್ರಿ ನಾವು ನನ್ನ ಕೆಲಸ ಮಾಡ್ತೀವಿ ನಮಗೆ ಎವಡೋ ಜಂಗಲಂ ಕಾಣೋ ನಾವು ಎಲ್ಲಾದರೂ ಭೇಟಿಯಾಗೋಣ ನಮ್ಮ ಎಲ್ಲಾ ಎಂತೋ ചെയ്യാನ ಅಲ್ರೇ ಏನು ಮಾಡೋದು ಅಪ್ಪ ಪೊಲೀಸ್ വിളിക്കും നമ്മളെ ചിലപ്പോൾ ಪೊಲೀಸ್ ಹಿಡಿಬಹುದು ചിലപ്പോൾ വിളിച്ചോണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കും ആ കെലവാക സ്റ്റേഷനിൽ കറക്കൊണ്ട് പോകും ചിലപ്പോൾ ഇച്ചിരി തല്ലു കൊണ്ടുവന്ന് വിളിക്കും കെലവാക ഒന്ന് എരടോടത്ത ഓടുമ്പോൾ ഓടിപ്പോകും ഇതൊക്കെ ഇതിനകത്തുള്ളതാ ഇതെല്ലാം സേവയിൽ ഉടനെ തന്നെ അതെല്ലാം കൂടെ ഗുഡ് ന്യൂസിൽ എഴുതുകയും പത്രത്തിൽ വരുത്തുകയും ഉടനെ തന്നെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അവെല്ലാം ശേഷപ്പെട്ട് ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ പറഞ്ഞുപോട്ട് നന്നെ ഉടതുപെട്ടു ആകെ ഈകെ അന്തേളി ദൊഡ്ഡ സാക്ഷികളുടെ ആവശ്യകതയൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ കൊല്ലാനായിട്ട് വണ്ടി കത്തിക്കാൻ വന്ന ആ സംഭവം ഇതെല്ലാം തല്ലിപ്പൊട്ടിച്ച വാനും എല്ലാം തല്ലിപ്പൊട്ടിച്ച സംഭവം ನಾವು ಪ್ರಯಾಣ ಮಾಡಿದಂತಹ ವಾಹನವನ್ನು ಒಡೆದು ಪುಡಿ ಮಾಡಿ ಅದನ್ನು ಸುಡುವುದಕ್ಕಾಗಿ ಬಂದಂತಹ ಘಟನೆ ಹೇಳಿದ್ನಲ್ಲ ನಾನು ಅಪ್ಪೋ ಅವಡೆ ಉണ്ടായിരുന്ന ವಿಶ್ವಾಸಿಗಳು പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ಇದನ್ನ കുറിച്ച് ಕೇಸ್ ಫೈಲ್ ചെയ്യണം ಅಲ್ಲಿರುವ ವಿಶ್ವಾಸಿಗಳು ಹೇಳಿದ್ರು ಇಲ್ಲಿ ಇದು ವಿಷಯವಾಗಿ ನೀವು ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಲಿ ಕೇಸ್ ಫೈಲ್ ಮಾಡ್ರಿ ನಾನು പറഞ്ഞു ಅದಲ್ಲ ಎನ್ನೇ ಕರ್ತವ ಪಡಿಪಿಚಿರಿಕನು ಆ ನಾನು ಹೇಳಿದೆ ಅದನ್ನ ನನಗೆ ಕರ್ತನ ಕಲಿಸಿ ಕೊಡಲಿಲ್ಲ ಕರ್ತವ ಎನ್ನೇ ಪಡಿಪಿಚಿರಿಕನದು ಇದೊಕ್ಕೆ ಸಂತೋಷದೊಳ ಸಹಿಕಾನ ಕರ್ತನ ನಮಗೆ ತಿಳಿಸ್ಕೊಟ್ರದು ಇದನ್ನ ಸಂತೋಷದಿಂದ ಸಹಿಸಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ನಾನು ಕೇಸ್ ಫೈಲ್ ಮಾಡಲಿಲ್ಲ ನಾನು ಕೇಸ್ ಕೊಡಲಿಲ್ಲ ಅಪ್ಪ ಎನ್ನೇ ಕೂಡ ഉണ്ടായിരുന്ന ഒരു ആളെ ഇൻഷുറൻസ് വർക്ക് ചെയ്ത ഒരാൾ നമ്മുടെ അവിടുത്തെ മിഷനിലുണ്ട് നമ്മ ജൊതയിലെ സേവ മാറോ ഇൻഷുറൻസ് അല്ലെ കെൽസ മാറോ പറഞ്ഞു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ഇന്ന് കാശ് കിട്ടുമെന്ന് പറഞ്ഞു അവർ ഹേളിദ്രു കേസ് ഫയൽ മാറ്റി നമുക്ക് ഇൻഷുറൻസ് ഇന്ന് ദുഡ് സിഗത്തെ വണ്ടിയെല്ലാം തല്ലിപ്പൊട്ടിച്ചു ഗാഡിയെല്ലാം ഉടതാക്കിട്ടല്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കാശ് വേണ്ട നനക്ക് ദുഡ് വേണ്ട കേസ് ഫയൽ ചെയ്തിട്ട് കാശ് വേണ്ട കേസ് ഫയൽ മാറി നമുക്ക് ദുഡ് വേണ്ട അപകടം ഉണ്ടാകുകയാണെങ്കിൽ കേസ് ഫയൽ ചെയ്യാം അത് വേറെ കാര്യം അപകടാകാതെ കേസ് കൊടുക്കണം പക്ഷേ സുവിശേഷത്തിന്റെ പേരിൽ എന്നെ ഉപദ്രവിച്ചതിന് ഞാൻ കേസ് ഫയൽ ചെയ്യത്തില്ല സുവാർത്ത നിമിത്ത ഉടതിരുന്ന ഞാൻ കേസ് ഫയൽ മാടല്ല അവിടെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ ചിലപ്പോൾ കേസ് വേണ്ടി വരുമായിരിക്കും അപകാത ആകിദ്രെ ഗാഡിക്ക് ഇൻഷുറൻസ് അവണ സിഗോദക്കാകെ കേസ് ഫയൽ മാടബേക്കാണ് ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതാ കാരണം ഇത് നനക്ക് ദേവർ അനുമതി കൊട്ടിദ്ദാനെ can you say an amen amen ഹേൽതിരാ അപ്പോൾ ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ എന്നാൽ അവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല അമൂറിനെ വാക്യത്തിൽ യാക്കെന്തരെ നമ്മ ബോധനയോ അബദ്ധവല്ല അശുദ്ധവല്ല മോശമല്ല അബദ്ധം പറയാതിരിക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം ആ നാവ് തപ്പാദന്ത മാത്രകൾ ഏളതേ ഇരുബേക്കു അന്ദ്രെ നാവ് ശരിയായി കലിബേക്കു അശുദ്ധിയിൽ നിന്നാകരുത് അത് അശുദ്ധവാദ ബായിന്താകുബാർദു വിശുദ്ധിയാണ് നമ്മുടെ മാനദണ്ഡം പരിശുദ്ധതയെ നമ്മ മാനദണ്ഡ കർത്താവ് വരുന്നത് ഒരു മെഗാ ചർച്ചിനെ ചേർക്കാനല്ല കർത്താവ് വരുന്നത് ഒരു വിശുദ്ധ സഭയെ ചേർക്കാനാ കർത്തനു ബരുവന്തദു ഹെച്ചു ജനസംഖ്യ വിശ്വാസികളിരുവ ദൊഡ്ഡ സഭ ചേർസക്കല്ല പരിശുദ്ധരായിരുന്ന വ്യക്തികളെ ചേർസുവതക്കാകെ അതുകൊണ്ട് സഭയെ പണിയുന്നത് വിശുദ്ധിയിലായിരിക്കണം ആദരണ സഭയെന്ന കട്ടബേക്കാതതു പരിശുദ്ധതയല്ലേ ഞങ്ങൾ വ്യാജത്തോടെ അല്ല നിങ്ങളുടെ അടുത്ത് വന്നത് നാവ് മോസദിന്ത നിമ്മ ബളിഗെ ബർലില്ല ഞങ്ങൾക്ക് യാതൊരു രീതിയിലും ഉള്ള ഹിഡൻ അജണ്ടാസ് ഇല്ലായിരുന്നു നമുക്ക് നിമ്മ ബളിൽ വാക്യം മാത്രം ബേരെ ദുരുദ്ദേശ യാതൊന്നും ഇരില്ല നാലാമത്തെ വാക്യത്തിൽ ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കുന്നതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു നമ്മ വശക്ക് ഒപ്പിച്ചതിനല്ല എന്ന് യോജിച്ചുവരാകെ മനുഷ്യരനു മെച്ചിസബേക്കെന്നത് ഹൃദയവനു പരിശോധിച്ചുവ ദേവരനെ മെച്ചിസബേക്കെന്ന് മാതാടുത്തേവെ ഓരോ ദിവസവും വൈകുന്നേരം ദൈവസന്നിധിയിൽ നിന്നിട്ട് ചോദിക്കണം കർത്താവേ നിനക്ക് പ്രസാദമല്ലാത്തതായി മറ്റെന്തെങ്കിലും എന്നിൽ സംഭവിച്ചിട്ടുണ്ടോ പ്രതി ദിവസം സഞ്ജയ ദേവരത്ര പ്രാർത്ഥന കേൾക്കു സ്വാമി ഇവത്തിന ദിവസം നിനക്ക് മെച്ചിക്കാകാതെ യാതൊരു കാര്യം നന്ന ജീവിതത്തിൽ നടന്നിരിയാ വീണ്ടും പൗലോസ് പറയാ ഞങ്ങൾ ഉപായം ഒന്നും പ്രയോഗിച്ചിട്ടില്ല പുനഃ പൗലൻ എഴുത്താതെ യാവ രീതിയ മോശവനു നാവ് മാടില്ല ഞങ്ങൾ ഒരു മുഖസ്തുതിയും പ്രയോഗിച്ചിട്ടില്ല യാവ മുഖസ്തുതിയനു നാവ് മാടലില്ല ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം പ്രയോഗിച്ചിട്ടില്ല ദൈവം സാക്ഷി ദ്രവ്യാശയ കുറിത്താത മാത്തുകളും ആടലില്ല ഇതൊക്കെ ദേവരെ സാക്ഷി ഹല്ലേലൂയാ ഹല്ലേലൂയാ കാശ് കിട്ടാൻ വേണ്ടി കള്ള റിപ്പോർട്ട് എഴുതിയിട്ടില്ലെന്ന് ദുഡ് സിഗോദക്കാകെ സുള്ളു റിപ്പോർട്ട് കൊടില്ല അന്ത അങ്ങനെ വേണ്ട കാശ് ആകെ ദുഡ് ബേഡ നമുക്ക് ഹല്ലേലൂയാ ഹല്ലേലൂയാ ആരോടും പറഞ്ഞു കാശ് വാങ്ങിക്കേണ്ട കാര്യമില്ല യാരെ ബളിയിൽ സുള്ളു ഹേളി നാ ദുഡ് തകൊള്ള ആവശ്യകതയില്ല ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മൾ വിശുദ്ധ
ಶುಚಿಯುಳ್ಳವರಾಗಿರಿಕಣ ನಾವು ಪರಿಶುದ್ಧತೆ ಉಳ್ಳವರಾಗಿರಬೇಕು ವಿಶ್ವಸ್ತರಾಗಿರಿಕಣ ನಂಬಿಗಸ್ತರಾಗಿರಬೇಕು ಹಾಲೆಲೂಯಾ ಹಾಲೆಲೂಯಾ ಅಂತ ತನ್ನಲ್ಲ ಜನಗಳോടുള്ള ഇടപെടൽ എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാണ് ഒരു 3-4 മിനിറ്റ് അങ്ങ് 3-4 മിനിറ്റിനുള്ളിൽ ജനരൊന്നിനെ യാവരത്തി ഉടനാടുവരും എന്നതായി അവൻ ഏൾട്ടാ ഇതാണ് ഏഴാമത്തെ വാക്യത്തിലൂടെ അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരാണ് ഏഴാമത്തെ വാക്യത്തിൽ ഓത്തേവ തായി തന്റെ മക്കളെ പോഷിസ്താളോ എന്നതെ ನಾವು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ವಾತ್ಸಲ್ಯದಿಂದ ನಡೆದುಕೊಂಡೆವು ನಮ್ಮ ಆಡುಗಳೆ ಕುರಿತು ಒಂದು ಅಮ್ಮಕ್ಕೆ ಮಕ್ಕಳೋಡುಳ್ಳ ಕರುದಲ್ ಪೋಲೆಯುಳ್ಳ ಕರುದಲ್ ನಿಮಗೆ ಉಂಟಾಗಿದೆ ಒಬ್ಬ ತಾಯಿಗೆ ತನ್ನ ಮಗುವಿನೊಂದಿಗೆ ಇರುವಂತ ವಾತ್ಸಲ್ಯದ ಅನುಭವ ನಮ್ಮ ವಿಶ್ವಾಸಿಗಳೊಂದಿಗೆ ನಮಗೆ ಇರಬೇಕು ಅಂತ ವಾಕ್ಯದಲ್ಲಿ ಬರುವುದು ನಮ್ಮ ಪ್ರಾಣನೂ ಕೂಡ വെச்சு ತರುವಂತ ತಯಾರಾಗಿರುವನು ಮುಂದಿನ ವಾಕ್ಯದಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದರೆ ಸಾಧ್ಯವಾದರೆ ನಿಮಗೋಸ್ಕರ ನಮ್ಮ ಪ್ರಾಣವನ್ನೇ ಕೊಡುವುದಕ್ಕೆ ಸಂತೋಷವುಳ್ಳವರಾಗಿದ್ದೆವು ಎನ್ನೆ ವರ್ಷಗಳಾಯಿಟ್ಟು ಸ್ವಾಧೀನಿಚಿಟ್ಟುಳ್ಳ ದೈವವಚನತಿಲೆ ಎನ್ನೆ ಶಿಶ್ರೂಷಿಲೆ ಏಟ್ಟೂಂ ಕೂಡ ಸ್ವಾಧೀನಿಚಿಟ್ಟುಳ್ಳ ಒಂದು ವಾಕ್ಯಮಾನ ಈ ಎಂಟಾಮತೆ ವಾಕ್ಯ ಅನೇಕ ವರ್ಷಗಳಿಂದ ನನ್ನ ಸೇವೆಯಲ್ಲಿ ನನ್ನನ್ನು ಬಹಳ ಮಟ್ಟಿಗೆ ಆಕರ್ಷಿಸಿದಂತ ಒಂದು ವಾಕ್ಯವಾಗಿತ್ತು ಈ ಎಂಟನೇ ವಾಕ್ಯ ಎന്‍റെ ಜನಗಳಿಗೆ ಎന്‍റെ ಜೀವ ಕೊಡುಕಾನ್ ತಯಾರಾಯ ಒಂದು ವ್ಯಕ್ತಿಯಾಗಿ ಅങ്ങനെ ಮಾತ್ರമേ എനിക്ക് ಜೀವಿಕാൻ പറ്റೂ ಅದാണ് എന്‍റെ ಆಗ್ರಹ ನನ್ನ ಜನರಿಗೋಸ್ಕರವಾಗಿ ನನ್ನ ಪ್ರಾಣವನ್ನೇ ಮುಡಿಪಾಗಿ ಕೊಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಜೀವಿಸುವುದೇ ನನ್ನ ಸಂತೋಷವಾಗಿರಬೇಕು ಎಂಬುದು ನನ್ನ ತೀರ್ಮಾನ ಆ ರೀತಿಯ ಜೀವಿಸಬೇಕು ಕರ್ತ ನಮ್ಮ ನಾನು പറയാറുണ്ട് ಅದು ಯೋಹನ್ನ 3:16 ನಮಗೆ ಎಲ್ಲರಿಗೂ അറിയാം ಯೋಹಾನ 3:16 ನಮಗೆ ಎಲ್ಲರಿಗೂ ಗೊತ್ತು ಫಾರ್ ಗಾಡ್ ಸೋ ಲವ್ಡ್ ದಿ ವರ್ಲ್ಡ್ ಹಿ ಗೇವ್ ಹಿಸ್ ಓನ್ಲಿ ಬಿಗಾಟನ್ ಸನ್ ಸೋ ದಟ್ ಹೂಸ್ ಆಲ್ ಬಿಲೀವ್ ಇನ್ ಹಿಮ್ ಶಾಲ್ ನಾಟ್ ಪೆರಿಶ್ ಬಟ್ ವಿಲ್ ಹ್ಯಾವ್ ಇಟರ್ನಲ್ ಲೈಫ್ ದೇವರ ಲೋಕದ ಮೇಲೆ ಎಷ್ಟೋ ಪ್ರೀತಿಯನ್ನಿಟ್ಟು ತನ್ನ ಒಬ್ಬನೇ ಮಗನನ್ನು ಕೊಟ್ಟನು ಆತನ ನಂಬುವ ಒಬ್ಬನಾದರೂ ನಾಶವಾಗದೆ ಎಲ್ಲರೂ ನಿತ್ಯ ಜೀವನ ಹೊಂದಬೇಕೆಂದು ಆತನು ತನ್ನ ಮಗನನ್ನು ಕೊಟ್ಟನು ಯೋಹಾನ 3:16 ಎಲ್ಲರಿಗೂ അറിയാം ಯೋಹಾನ 3:16 ಎಲ್ಲರಿಗೂ ಗೊತ್ತು പക്ഷേ ಒಂದು ಯೋಹಾನ 3:16 ಎತ್ರ ಬೇರೆ അറിയാം ಒಂದು ಯೋಹಾನ 3:16 ಎಷ್ಟು ಜನಕ್ಕೆ ಗೊತ್ತು ಅವನು ಅಂತ പറയുന്നത് അറിയാമോ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ തന്നുകൊണ്ട് സ്നേഹമെന്താണെന്ന് അറിയുന്നു അങ്ങനെ തന്നെ നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു ക്രിസ്തനു നമ്മന്ന പ്രാണ കൊട്ട് പ്രീതിച്ചത് മൂലക നിജവാദ പ്രീതി നമുക്ക് ഗൊത്താകിതെ അതേ രീതി നാവു സഹ നമ്മ സഹോദരർക്കോസ്കര നമ്മ പ്രാണവനെ കൊടുവ ഹംഗിനവരാകിദ്ദേവെ അങ്ങനെ വേണം സഭ പണിയാൻ ആകെ സഭയെ കട്ടബേക്കോ ജീവൻ കൊടുത്തു വേണം സഭ പണിയാൻ ജീവ കൊട്ടു നാ സഭ കട്ടബേക്കോ അതേപോലെ തന്നെ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി ആത്തനെ വാക്യത്തിൽ നമ്പൂരാത നിമ്മ വിഷയത്തിൽ നാവ് എഷ്ടോ ശുദ്ധരാകിയോ നീതിവന്തരാകിയോ നിർദോഷികളാകിയോ നടന്നുകൊണ്ടവെമ്പതൊക്കെ നീവു സാക്ഷികളോ ദേവരോ സാക്ഷി പവിത്രത നീതി അനിന്യം അൺബ്ലമിഷ്ഡ് ആയിട്ട് ഞങ്ങൾ ജീവിച്ചു ശുദ്ധരാകിദ്ദേവ് നാവ് നീതിവന്തരാകിദ്ദേവ് നിർദോഷികളാകിദ്ദേവ് ആർക്കും ഒരു കുറ്റവും പറയാൻ കഴിയാത്ത രീതിയിൽ സാക്ഷ്യത്തോടെ ഞങ്ങൾ ജീവിച്ചു യാരിഗോ നമ്മ മേലെ അപവാദ ഒരുസുവതക്കെ ആസ്പദ കൊടത ഹാഗെ പരിശുദ്ധരാകി നാവ് ജീവിസുത്താ ഇദ്ദേവ് 13-ാമത്തെ വാക്യം കൂടെ വായിച്ചു ഞാൻ 12-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിച്ചുകൊണ്ട് നിർത്തട്ടെ 12-ാമത്തെ വാക്യവനെ ഓതി നിലസുത്തേനെ ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്നതുപോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും നിമ്മല്ലി പ്രതിയൊബനെ ತಂದೆಯು ತನ್ನ ಮಕ್ಕಳಿಗೆ ಹೇಗೋ ಹಾಗೆಯೇ ಅವರಿಗೆ ಬುದ್ಧಿ ಹೇಳುತ್ತಾ ಧೈರ್ಯಪಡಿಸುತ್ತಾ ಇದ್ದೆವು ಆದ್ಯಂ ಬಳಿಯು ಅಮ್ಮ ಮಕ್ಕಳೇ ಎಂದದಪೋಲೆ ಮೊದಲು ಹೇಳಿದರು ತಾಯಿ ಹೇಗೆ ವಾತ್ಸಲ್ಯದಿಂದ ಮಕ್ಕಳನ್ನು ನೋಡ್ತಾಳೋ ಹಾಗೆ ಇಪ್ಪ ಬಳಿಯು ಅಪ್ಪ ಮಕ್ಕಳೇ ಎಂದದಪೋಲೆ ಈಗ ತಂದೆ ಮಕ್ಕಳ ಮಕ್ಕಳಿಗೆ ಎಂಬ ರೀತಿಯಲ್ಲಿ ಪ್ರಿಯಪಟ್ಟ ಪಾಸ್ಟರ್ಮಾರೆ ಪ್ರಿಯ ಸೇವಕರೇ ದೈವ ನಿಮಗೆ ತಂದಿಟ್ಟുള്ള ಆಟಿನ ಕೂಟತಿಂದೆ ನೀವು ನಿಮಗೆ ದೇವರು ಕೊಟ್ಟಿರುವಂತ ಕುರಿ ಮಂದೆಯ ಅಪ್ಪನು ಅಮ್ಮಯುವಾನ ನೀವು ತಂದೆ ತಾಯಿ ನೀವೇ ಆಗಿದ್ದೀರಿ ಆ ಶಿಶ್ರೂಷಿಯಾನ ಕರ್ತಾವು ನಮ್ಮನ್ನು ಭರಮೇಲ್ಪಿಸಿರಿಕನು ಆ ಸೇವೆ ದೇವರು ನಿಮಗೆ ಕೊಟ್ಟಿದ್ದಾನೆ അപ്പൻ്റെയും അമ്മയുടെയും നിലയിൽ നിന്നുകൊണ്ട് മക്കളെ പോറ്റി വളർത്തുന്ന ഓമനിക്കുന്ന അനുഭവമാണ് ദൈവം നമ്മൾ ഇന്ന് തന്തയഹാകെയോ തായിയഹാകെയോ മക്കളെന്ന പ്രീതിച്ച് അവരെന്ന വാത്സല്യം ബെളസുവതക്കാകി ദേവരു നമുക്ക് സേവനൊപ്പിച്ചിട്ടാണ് ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും ദേവരീ വാക്കുകൾ നമുക്ക് ആശീർവാദം മാടലേ